നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നൊരു സമയമുണ്ട്. ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു സമയം തേടിയെത്തുന്നത് മഹാഭാഗ്യം തന്നെയാണ്. ചില നക്ഷത്രക്കാർക്ക് അറിയാതെ തന്നെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമാന്യ ബോധത്തോടുകൂടി ചിന്തിച്ചാൽ അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത് പലവിധ സംഭവവികാസങ്ങളിലൂടെയാണ്. ചിലപ്പോൾ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുന്ന എന്തുകൊണ്ടാണ് നമ്മൾ പോലും വിചാരിക്കാതെ നമുക്ക് ദുരിതകാലം, സമയദോഷമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു? ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോഴാണ് ജ്യോതിഷപരമായിട്ടുള്ള ചിന്തകൾ, അവരുടെ പ്രാധാന്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകുന്നത്. സാമാന്യ ബോധത്തോടുകൂടി നമ്മൾ വിശകലനം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യത്തിനും ഓരോ സംഭവത്തിനും അതിൻ്റേതായ ചില സംഭവവികാസങ്ങളുണ്ട്, അതിൻ്റെ കാരണമുണ്ട്. അത് ചെന്നെത്തുന്നത് നമ്മുടെ പൂർവജന്മാർജിതമായ കർമ്മത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ വ്യത്യാസങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഗ്രഹങ്ങളുടെ ഓരോ സ്ഥിതി വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് നമുക്ക് നല്ല കാലം, ചീത്തകാലം എന്നൊക്കെ പറയുന്നത്. ഓരോ ഗ്രഹമാറ്റം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ ഇതിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ട് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ പെട്ടെന്ന് തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യങ്ങളൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ഒരു തരത്തിലുള്ള താല്പര്യമില്ലാതെയോ അല്ലെങ്കിൽ ഒരു മുൻവിചാരണ, മുൻവിധി ഇതൊന്നുമില്ലാതെ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്ന കാര്യങ്ങൾ വൻ വിജയമായി മാറാറുണ്ട്. അതിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യങ്ങൾ കിടക്കുന്നുണ്ട്. ആ ഭാഗ്യം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈശ്വരാധീനത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല സമയം അനുകൂലമാക്കിക്കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സാഹചര്യങ്ങൾ. അങ്ങനെ ഉള്ളൊരു സമയമാണ് ചില നക്ഷത്രക്കാർക്ക്. പലപ്പോഴും പല നക്ഷത്രക്കാർക്കായിരിക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഗുണമായിരിക്കാം, ചിലപ്പോൾ ദോഷമായിരിക്കാം. ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ആ കുറച്ച് നക്ഷത്രക്കാർ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. അവർ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളോ ദുഃഖ ദുരിതങ്ങളോ പല വിധത്തിലുള്ള ക്ലേശങ്ങളോ മാനസികതകളോ സന്തോഷമില്ലാത്ത സാഹചര്യങ്ങളോ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള പലവിധ മോശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ജീവിതത്തിൽ വ്യത്യാസപ്പെട്ടുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നു. ഒട്ടേറെ നല്ല വ്യത്യാസങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. അതിലൂടെ ജീവിതത്തിൽ വെച്ച് പോരുന്നത് നേട്ടങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്കും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും മോചനം ലഭിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഒരുപിടി ഇവിടെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം കരകയറുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഒട്ടേറെ ഉയർച്ചകൾ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വളരെ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സുവിശേഷമൊക്കെ വന്നുചേരുന്നു. രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ അനുകൂലമായ രീതിയിൽ തന്നെ വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന
ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നിരിക്കുന്നു. അതിലൂടെ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം എത്തിച്ചേരുന്നു. അവരുടെ വിദ്യാപരമായിട്ടുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ, അലസത, താല്പര്യമില്ലാതെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ, മത്സര പരീക്ഷകളിൽ ഉണ്ടാകുന്ന പലവിധ വീഴ്ചകൾ, ഇതൊക്കെ മാറി അവർക്ക് വിജയം സുനിശ്ചിതമാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന, ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകൾ, ഇതൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായിട്ട് അനുഭവിക്കുന്ന പലവിധ ക്ലേശങ്ങൾ, സഹപ്രവർത്തകരുമായിട്ടുള്ള ചില സ്വരസങ്ങൾ, ഇതൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന, മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന, വളരെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരാണമാണ്. പുരാണം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായിരുന്ന പലവിധ വീഴ്ചകൾ, കടബാധ്യത, സാമ്പത്തിക ദുരിതങ്ങൾ, സാമ്പത്തിക പരിമിതികൾ, ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ, ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സാമ്പത്തികപരമായിട്ട് ഇവർക്ക് വളരെ അനുകൂലമായ സുവിശേഷം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി, ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന, ഒട്ടേറെ നേട്ടങ്ങളിലൂടെ, ഒട്ടേറെ ഉയർച്ചയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നിച്ചേരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സമ്പന്ന പദവി, നേട്ടങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗത്തിലേക്ക് കുതിച്ചുവരാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുകയും മികച്ച രീതിയിൽ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുന്നു. ഇവർക്ക് തൊഴിൽപരമായിട്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിനും അവിടെ നല്ലൊരു ജോലി സംബന്ധമായിട്ട് ഉയർച്ചകളൊക്കെ ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നേട്ടങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും. അതോടൊപ്പം തന്നെ പണത്തിൻ്റെ ഒഴുക്ക് ഇവരുടെ കൂടെ വന്നിച്ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരവസരമാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരവസരം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. മിന്നുന്ന വിജയമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന, ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നിച്ചേരാൻ സാധിക്കുന്ന, ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും വളരെ ക്ലേശകരമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് ഒട്ടേറെ ഉയർച്ചയിലേക്ക്, ജീവിതത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന, മഹാവിജയങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകുന്ന, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ അനിശ്ചിതാവസ്ഥകളൊക്കെ മാറുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹബന്ധം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനനുകൂലമായി കൊണ്ട് തന്നെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. വിവാഹശേഷം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു ഭൂതകാലം തന്നെയാണ് ഇവർക്കുണ്ടായിരുന്നത്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഹാഭാഗ്യത്തിൻ്റെ, മഹാ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത് അവരുടെ നല്ല കാലത്താണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വെളിച്ചെന്നിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വരുമാനം വർദ്ധിക്കുന്നു. സമ്പത്ത് കുതിച്ചുവരാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന, ഉയരത്തിലേക്ക് കുതിച്ചുവരാൻ സാധിക്കുന്ന, ഒട്ടേറെ
മാറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച രീതിയിൽ, മികച്ച ഉയർച്ചയിൽ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി, മുന്നേറ്റവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ക്ലേശകരമായ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക, ഇഷ്ട വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകൾ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. പ്രത്യേകിച്ചും പാൽപ്പായസം, കദളിപ്പഴം, വെണ്ണ, ഇത്തരം വഴിപാടുകൾ ചെയ്യുക. നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയ്ക്കുന്നതിനും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.